ഗതാഗത മന്ത്രി ആന്റണി രാജു ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയത്തിലേക്ക് സംഭവം. ഇന്ന് സമരം ചെയ്യുന്ന INDUC ആഭിമുഖ്യമുള്ള സംഘടനയിൽ നിന്നുണ്ടായെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇന്നലെ രാത്രി തന്നെ മൂന്ന് സംഘടനകളാണ് സമരം പ്രഖ്യാപിച്ചിരുന്നത്. അതിൽ രണ്ട് സംഘടനകൾ സമരം ഇന്നലെ രാത്രി അവസാനിപ്പിച്ചു. INDUC ആഭിമുഖ്യമുള്ള ഒരു സംഘടനയാണ് ഇപ്പോഴും സമരം തുടരുന്നത്. ഒരു ഡിപ്പോയിൽ മാത്രം ചില ജീവനക്കാരെ തടഞ്ഞതായിട്ടുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. കർശനമായ നടപടിയായിരിക്കും അത്തരം ആളുകൾക്കെതിരെ കൈക്കൊള്ളുക. ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. കാരണം ജോലി ചെയ്യാൻ സന്നദ്ധരായെത്തുന്ന ജീവനക്കാരെ തടയുക എന്ന് പറയുന്ന പ്രാകൃതമായ സമരപരിപാടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ജോലി ചെയ്യാതിരിക്കാനുള്ള സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ സമരം ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ജീവനക്കാർക്കുണ്ട്. അപ്പോൾ ആ സ്വാതന്ത്ര്യം അംഗീകരിച്ചു കൊടുക്കില്ല, ബലപ്രയോഗത്തിലൂടെ അവരെ തടയുമെന്നാണ് തടയാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് വളരെ കർശനമായ നടപടിയെടുക്കാനുള്ള നിർദ്ദേശം മാനേജ്മെൻറ്റിന് നൽകിയിട്ടുണ്ട്. ഒരു തരത്തിലും ഒരു കാരണവശാലും അത്തരത്തിലുള്ള പ്രാകൃതമായ സമരങ്ങളെ അംഗീകരിക്കുന്ന വിഷയമില്ല. ബഹുഭൂരിപക്ഷം തൊഴിലാളികളും ജോലിക്ക് കയറാൻ തയ്യാറായി രംഗത്ത് വന്നതായിട്ടാണ് റിപ്പോർട്ട്. കാലത്ത് 8 മണി വരെ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് 113 സർവീസുകൾ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ജീവനക്കാരെ ജോലി ചെയ്യാൻ സന്നദ്ധരെത്തുന്നതനുസരിച്ച് സർവീസുകളുടെ എണ്ണം കൂടും. ഇന്നോടുകൂടി സർവീസുകളെല്ലാം കേരളത്തിലെ നോർമലായിട്ട് തന്നെ പുനഃസ്ഥാപിക്കാനുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇന്നലെ രാത്രി 12 മണി വരെയായിരുന്നു പണിമുടക്കം. മൂന്ന് സംഘടനകൾ പ്രഖ്യാപിച്ചിരുന്നത്. 12 മണിക്കാണ് ഇന്നലെ രണ്ട് സംഘടനകൾ സമരം പിൻവലിച്ചത്, അല്ലെങ്കിൽ സമരം അവസാനിപ്പിച്ചത്. ഒരു സംഘടന കൂടിയാണ് സമരത്തിലുള്ളത്. ബാക്കി തൊഴിൽ ജീവനക്കാർക്ക് വന്ന് എത്താനുള്ള സാഹചര്യം, ഡ്യൂട്ടി ആരംഭിക്കാനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. എന്തായാലും ഓരോ മണിക്കൂർ കഴിയുമ്പോഴും കൂടുതൽ കൂടുതൽ സംഘടന ജീവനക്കാർ ജോലിക്ക് എത്തുന്നതായിട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ട്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സർവീസുകളെല്ലാം നോർമലൈസ് ചെയ്യാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. അതുകൊണ്ട് ഇപ്പോഴും സമരത്തിൽ നിൽക്കുന്ന ജീവനക്കാർ സമരം ഉപേക്ഷിച്ച് ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ തയ്യാറാകണം. ഇല്ലെങ്കിൽ സമരം ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ തടയുന്ന ഒരു കാരണവശാലും അംഗീകരിക്കില്ല, വളരെ കർശനമായ നടപടി കൈക്കൊള്ളും. ഡയസ്നോൺ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു സമരമുണ്ടാകുമ്പോൾ മാനേജ്മെൻറ് പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന മുൻകരുതലുകളുടെ ഭാഗമായി, നിർദ്ദേശങ്ങളുടെ ഭാഗമായി, വാർണിങ്ങുകളുടെ ഭാഗമായി പുറപ്പെടുവിക്കുന്ന ഒരു സാധാരണ നടപടിയിലുള്ള രീതിയിലുള്ള ഒരു ഉത്തരവാണ് മാനേജ്മെൻറ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഡയസ്നോൺ കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത് ഗവൺമെൻറ്റാണ്. അക്കാര്യത്തിൽ മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവിൽ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിന് വിധേയമായിട്ടായിരിക്കും ഡയസ്നോൺ നടപ്പാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ജീവനക്കാർ, ജോലിക്ക് കയറാത്ത ജീവനക്കാർക്കെതിരെ ഡയസ്നോൺ പ്രഖ്യാപിച്ചാൽ അത് ജോലിക്ക് കയറാത്ത എല്ലാ ജീവനക്കാർക്കും ബാധകമായിരിക്കും. അതിനകത്ത് സംഘടനയുടെ വ്യത്യാസമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിഗണനയോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഡയസ്നോണിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് ഇതുവരെ ഒരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല, തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. അത് വരും ദിവസങ്ങളിലെ സാഹചര്യം മനസ്സിലാക്കി കൊണ്ട് മാത്രമേ മാനേജ്മെൻറ്റിന് ആ നിർദ്ദേശത്തോട് എന്ത് സമീപനം സ്വീകരിക്കണമെന്ന് ഗവൺമെൻറ് തീരുമാനം കൈക്കൊള്ളുകയുള്ളൂ. അതാണ് ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ കഴിയുകയുള്ള ബോധ്യം ജീവനക്കാർക്കും തൊഴിലാളി യൂണിയനുകൾക്കും ഉണ്ടാകണം. ഇവിടെ ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് KSRTC കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ 10-20 കോടി രൂപയാണ് പ്രതിദിന വരുമാനം ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് 30-40-50 ഇപ്പോൾ 80 കഴിഞ്ഞ് 90 എത്തുന്ന സാഹചര്യത്തിലേക്കാണ് എത്തിയത്. അപ്പോൾ കോവിഡ് മഹാമാരിയുടെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ മാനേജ്മെൻറ്റ് പരിശ്രമം നടത്തുമ്പോൾ, അതിന് ബഹുഭൂരിപക്ഷം ജീവനക്കാരും സഹകരിക്കുമ്പോൾ, ഗവൺമെൻറ് അതിന് പൂർണ്ണമായ പിന്തുണ നൽകുമ്പോൾ, ഒരു സമരത്തിൻ്റെ പേരിൽ ആ മുന്നോട്ടുള്ള കോവിഡിനെ മറികടക്കാനുള്ള പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാനുള്ള ഇത്തരം ശ്രമങ്ങൾ നടത്തുന്നത് അവിടെ ജീവനക്കാർക്ക് തന്നെയായിരിക്കില്ല അതിൻ്റെ ദോഷം സംഭവിക്കുക. അത് ഏറ്റവും ഈ KSRTCയിൽ എന്തെങ്കിലും തകർച്ചയുണ്ടായാൽ അതിൻ്റെ ഏറ്റവും ദുരന്തം അനുഭവിക്കുന്ന ആദ്യത്തെ വിഭാഗം അവിടുത്തെ ജീവനക്കാർ തന്നെയാണ്. അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധ്യം
ജീവനക്കാർക്ക് ഇല്ലാതെ പോകരുത്. അത് ജീവനക്കാർ ആദ്യം ഉൾക്കൊള്ളണം. ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ കഴിയുള്ളൂ. KSRTC ഉണ്ടെങ്കിലേ ജീവനക്കാരുണ്ടാവുള്ളൂ. ജീവനക്കാരുണ്ടെങ്കിലേ യൂണിയനുകൾ ഉണ്ടാവുള്ളൂ. ഇതൊന്നും മനസ്സിലാക്കാതെ എടുത്തുചാടി സമരം ചെയ്തത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ 30 കോടിയുടെ അധിക ബാധ്യതയുള്ളൊരു നിർദ്ദേശമാണ് യൂണിയനുകൾ വെച്ചത്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായി ചർച്ച ചെയ്ത് ഗവൺമെൻറ് തീരുമാനം കൈക്കൊള്ളാൻ 24 മണിക്കൂർ സമയം പോലും തന്നില്ല എന്നുള്ളതാണ്. ഈ മാസത്തിൽ ശമ്പള പരിഷ്കരണം നടത്തിയാൽ പോലും ഇനി ശമ്പള പരിഷ്കരണം നടത്താനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഡിസംബറിൽ മാത്രമേ ശമ്പളം കൊടുക്കേണ്ട കാര്യമുള്ളൂ. 10-27 ദിവസം ബാക്കി നിൽക്കുമ്പോൾ ഇത്തരം ഒരു തിരക്കിട്ടൊരു സമരം നടത്തിയതിൻ്റെ പിന്നിലെ ഛേദോപികാരം എന്താണ്? ഇപ്പോൾ 3 അംഗീകൃത സംഘടനകളിൽ 2 അംഗീകൃത സംഘടനകൾ സമരം നിർത്തിയിട്ട് കോൺഗ്രസിൻ്റെ ആഭിമുഖ്യമുള്ള INDUC ആഭിമുഖ്യമുള്ള ഒരു സംഘടന വീണ്ടും സമരം തുടങ്ങുന്നതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണ്? ഇതൊക്കെ തിരിച്ചറിയാനുള്ള ബോധ്യം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു സമരമായിട്ട് ഇതിനെ മാറ്റിയെടുക്കാൻ ആരെങ്കിലും ആഗ്രഹിച്ചാൽ അത് നടക്കില്ല. KSRTC പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് പോകാൻ മാനേജ്മെൻറ്റ് കൈക്കൊള്ളുന്ന എല്ലാ തീരുമാനങ്ങൾക്കും ഗവൺമെൻറ് പൂർണ്ണമായ പിന്തുണ നൽകും. സമരവുമായി ബന്ധപ്പെട്ട കർശന നടപടിയിലേക്ക് തന്നെയാണ് സർക്കാർ എന്ന് വ്യക്തമാക്കുന്നു, ആവർത്തിക്കുന്നു ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു. ജീവനക്കാരെ തടയുന്നവർക്കെതിരെ കടുത്ത നടപടികളിലേക്ക് കടക്കും, അതിൽ സംശയമില്ല. പ്രാകൃതമായിട്ടുള്ള സമരങ്ങൾ നടത്തുന്നതിനെ അംഗീകരിക്കുകയില്ല. കൂടുതൽ ജീവനക്കാർ സർവീസ് നടത്തുന്നതിനായി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് തടയുന്നവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകും എന്ന് മന്ത്രി പറയുന്നു. ഡയസ് ലോൺ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പ്രഖ്യാപിച്ചിട്ടില്ല, മാനേജ്മെൻ്റ് ഭാഗത്തുള്ള ഉത്തരവിൻ്റെ ഭാഗമായിട്ട് നടപ്പാകുന്ന വിഷയമാണ് ഇത് എന്നും അദ്ദേഹം നേരത്തെ തന്നെ അവശ്യ സർവീസാക്കി മാറ്റാനുള്ള KSRTC അവശ്യ സർവീസാക്കി മാറ്റാനുള്ള നീക്കത്തിലേക്ക് സർക്കാർ കടക്കുകയാണെന്ന് ഇന്നലെ തന്നെ മന്ത്രി പ്രഖ്യാപിച്ചതാണ്. അതോടൊപ്പം തന്നെയാണ് ഇന്ന് INDUC സംഘടന TDF നടത്തുന്ന സമരമാണ് ഇന്ന് തുടരുന്നത്. അതിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ കൂടി മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു.